ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാ? നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട്, പക്ഷെ ഇതുവരെ നമുക്ക് അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഇപ്പൊന്ന് ഹോസ്പിറ്റലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വൈകിയായിരുന്നു, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഉഷാറായി വരുന്നു, ഇപ്പൊ പുറത്തേ പോവാ. ഇന്നലെ ഒന്നും ഞങ്ങളൊരു ഫോണ്, ഞങ്ങളെ വർക്കിന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു കൊടുക്കുക. അപ്പൊ അത് വാങ്ങാൻ പോവാണ്. അപ്പൊ സമയത്ത് 4:20 ഉണ്ട്. അപ്പൊ ഇനിയും വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മോശം. കാരണം എല്ലാരും ചോദ്യങ്ങൾ വന്നു തുടങ്ങി, നിങ്ങൾ എന്താ വീഡിയോ ഇടാത്തെ, നിങ്ങൾ എന്താ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാത്തെ. അപ്പൊ അങ്ങനെ ചോദ്യം വരുമ്പോ നമുക്ക് എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മളെ ഇട്ടതിന് നമുക്ക് ചെറിയ ഉത്തരം കാര്യങ്ങളൊക്കെ കൊടുത്ത് ആരോടും ദേഷ്യ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ പന്ന? അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തേക്ക് കിടക്കാം. എന്താ പറഞ്ഞ ആദ്യത്തെ ചോദ്യം? എന്താണ് ഡെലിവറി ഡേറ്റ്? അടുത്ത മാസം ലാസ്റ്റോടെയാണ് ഇപ്പൊ നമുക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞു തുടങ്ങുന്നത്. കാരണം കഴിഞ്ഞ മാസം, ഈ മാസം ഫസ്റ്റ് നമ്മളല്ലേ പോയത്. ഫസ്റ്റ് പോയപ്പോ നമുക്ക് 25-ാം തീയതിയാണ് ഡേറ്റ് ഇനി ചെക്കപ്പിന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇനി 25-ാം തീയതി പോയാലാണ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ ഇനി എന്നത്തേക്കാണ്. ഇതുവരെയുള്ള എല്ലാ റിപ്പോർട്ടിലും നമുക്ക് അടുത്ത മാസം ലാസ്റ്റോടെയാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഏ സി ഡി ആവില്ല, ഈ ഫിൽറ്ററിന്റെ ഓഫായി. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തേക്ക് പോവാ. പൊന്നിന്റെ മാഗിയും സത്യം പറഞ്ഞ സൂപ്പർ ആട്ടോ, നല്ല ഭംഗിയുണ്ട്. കാരണം നെഗറ്റീവ് കമന്റ് കാണുമ്പോ സങ്കടം വരാറുണ്ട്. കാരണം തീർച്ചയായിട്ടും നമുക്ക് വിഷമമാകാറുണ്ട്. കാരണം വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നതാണ്. പക്ഷെ അതും കടന്നു പോകുമ്പോഴുള്ള കമന്റുകൾ കാണുമ്പോൾ നമുക്ക് വിഷമമാകുന്നുണ്ട്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഒരിക്കലും നന്നാവില്ലടി, ഇതൊക്കെ പറയുമ്പോൾ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഒരാളെ പേഴ്സണലായിട്ട്, അതായത് നമുക്ക് ആളേനെ അറിയില്ല, ആൾക്ക് നമ്മളതിനെ വീഡിയോ കണ്ടുള്ള പരിചയം മാത്രമല്ല, നമ്മൾ ആളെന്നെ നേരിട്ട് ഇതുവരെ അറിയപ്പോലും. ഇങ്ങനെ പ്രാകാൻ മാത്രം തെറ്റ ആളോട് എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ആൾ അങ്ങനെ പറയണത്, അല്ലെങ്കിൽ ആളെ ആളുടെ സ്വഭാവം അങ്ങനെയാണോ, എല്ലാവരും അടുത്ത് ഇതന്നെയാണോ, വീട്ടിലെല്ലാവരുടെ അടുത്തും നീ ഒരിക്കലും നന്നാവില്ലടാ, അച്ഛാ നീ ഇങ്ങനെയല്ല, അങ്ങനത്തെ സ്വഭാവമുള്ളവരാണ് പറയാൻ പറ്റില്ല. അപ്പോൾ വളർത്തു ദോഷം കൊണ്ട് അങ്ങനെയാവുന്ന ചിലവരുണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ നമുക്ക് വിഷമമാവാറുണ്ട് കേട്ടോ. അല്ലാതെ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കാറുള്ളൂ, പിന്നെ ഇങ്ങനെ ചെയ്യട്ടെ, പിന്നെ അങ്ങനെയാക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മളോട് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കും. നമ്മളടുത്ത് എപ്പോഴും അതാണ് നമുക്ക് ആവശ്യം. എന്തും ഉയരങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരുടെയും നല്ലത് നമുക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഞങ്ങൾ ഹാപ്പിയായിട്ടിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ സ്വഭാവ ഗുണങ്ങൾ കാരണം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി അടുത്ത ചോദ്യം എന്താ? വീട് തൃശ്ശൂര് കുന്നോളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കുന്നോളം പോർക്കുളത്ത്, അതാണ് എക്സാക്ട് ലൊക്കേഷൻ. നിങ്ങളുടെ തൃശ്ശൂർ ഫ്ലാറ്റ് വാങ്ങിയില്ലേ, അത് ആ ഫ്ലാറ്റ് ഒക്കെ അടച്ചിട്ടാണ് കുഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ആ ഫ്ളാറ്റിന്റെ കേസിൽ പറഞ്ഞാൽ, നമ്മളിപ്പോ ഫ്ലാറ്റ് എടുക്കാത്തതെന്ന് പറഞ്ഞാല് നമ്മളെല്ലാം ഓക്കെ ആയി കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും പൊന്നൂന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മാസം നവംബറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു സ്റ്റാർട്ടിങ് ആയ കാരണം നമുക്ക് ഉണ്ണീനെ നോക്കാൻ നമ്മൾ ഫ്ലാറ്റിലാണ്. ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിപ്പോ ആ ഒരു ബിഗ് സ്വപ്നം എന്ന് തന്നെ പറയാം, ഡ്രീം ബിഗ് എന്നല്ലേ, ആ ഒരു സ്വപ്നം ഞങ്ങൾ മാറ്റി വെച്ചത്. കാരണം നമുക്ക് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാകും. നമുക്ക് രണ്ടാക്കും എല്ലാ ടൈമിലും എത്താൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞിനല്ലേ അമ്മയെ ഒരാൾ നോക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോ ആ ഒരു ഇതിക്ക് ഗ്യാപ്പ് ഇട്ടുകൊടുക്കണത്. അല്ലേ പറഞ്ഞാ, നമുക്കറിയാലോ നമ്മുടെ കയ്യിലുള്ള പോലെ ആവില്ല മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോ. അത് പുറത്തുള്ളയാകുമ്പോ പ്രത്യേകിച്ചിട്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കല്ലേ ഏറ്റവും നല്ലത്. ഇനി അടുത്ത ചോദ്യം എന്താ? പിന്നെ ബേക്കിംഗ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ വർക്കിന്റെ ഇടയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനൊരു ടൈം ഇല്ല. കാരണം നമ്മള് എന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ 2:00 ഞങ്ങൾ എത്തിയത് അങ്കമാലിയിൽ നിന്ന്. അത് കഴിഞ്ഞ് 4:00 തന്നെ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 3:00 ഞാന് 2:30 ഇറങ്ങി, ഇവരൊക്കെ ഇതൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഉറക്കം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ലൈഫിൽ കിട്ടും. എല്ലാ ദിവസമല്ല കേട്ടോ, ചില ടൈമുകളിൽ നമുക്കത് അഡ്ജസ്റ്റ് ആവില്ല. അപ്പൊ ഇങ്ങനത്തെ പരിപാടിയും കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അന്നത്തെ 24 മണിക്കൂർ നമ്മൾ തികയ്ക്കേണ്ടി വരും. അത് തന്നെയാണ് അങ്ങനത്തെ പരിപാടികളൊന്നും ഏറ്റെടുക്കാതെ നല്ല രീതിയിൽ ബേക്കറിയിൽ കേക്ക് ഏൽപ്പിച്ചു, നമ്മൾ അടിപൊളിയാക്കി. അത് നല്ല കേക്കായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായ കേക്കായിരുന്നു. ചോക്ലേറ്റ് ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെയല്ല, പുറത്തുനിന്ന് കിട്ടിയാല്, പുറത്തുനിന്ന് വാങ്ങിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് അത് തന്നെയായിരുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. ഞാൻ ഇന്നലെ രാത്രി ഞാൻ അവിടുത്തെ കഴിച്ചു, ഞാൻ ഇല്ല ഒരു ചെറിയ പീസും കൂടി ഉണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ രാത്രി എടുത്തിട്ട് കഴിച്ചതാണ്. ഷെബിന് എന്താണ് ജോബ്? ഞങ്ങളിപ്പോ രണ്ടാളും കൂടിയിട്ടാണ് മേക്കപ്പ് വർക്ക് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള അവള് ചെയ്യും. അപ്പൊ നമ്മള് രണ്ടാളും ഒരുമിച്ചുണ്ടായാലും കാര്യങ്ങൾ നടക്കും. കാരണം എനിക്ക് ഇവിടെ വേറൊരാളെ ഡ്രൈവിംഗ് ആക്കാൻ പറ്റില്ലല്ലോ. വർക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ പ്രൊമോഷനായാലും അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ചെയ്യേണ്ടായാലും നമ്മൾ ഒരുമിച്ച്. ഞങ്ങൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇവ ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, കുഞ്ഞിനുള്ള നെയിം ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. വിളിപ്പേര് മാത്രമാണ് ആണുണ്ണിയാണെങ്കിൽ ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല വെൽ പ്ലാൻഡ് തന്നെ നിൽക്കുന്നത് അല്ലേ വന്ന. പിന്നെ ഒരു വലിയൊരു ലേഖനം ഉണ്ട്. അത് ഞങ്ങളിപ്പോ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങളിത് മൂന്നാമത്തോട്ടെ വീഡിയോ എടുക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്നര കറണ്ട് ഒന്നര ശബ്ദം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്ത് ഇപ്പൊ പോണെടുത്ത് നാലരയായി. അപ്പൊ ഇനിയെങ്കിലും വീഡിയോ വരണമെന്നു വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വീഡിയോ നിന്നിട്ട് എടുക്കുന്നത്. റോഡ് സൈഡിലാണ് ഞാൻ കാണിച്ചതായിട്ടോ, റോഡ് വഴിയുടെ സൈഡിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കണം. അപ്പൊ അത് ഞാൻ ആ വായിച്ചുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് സംഭവം. അത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ, നമ്മളൊരു പ്രൊഫഷണൽ ഇതായിട്ട് യൂട്യൂബ് വ്ളോഗിങ് കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തമ്പും കാര്യങ്ങളും ക്യാപ്ഷനും ഒക്കെ ഇടും. അത് ഇപ്പം ഏത് ന്യൂസ് ചാനലായാലും ഏതിനായാലും അവരുടെ പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുള്ളൂ. അത് ചിലപ്പോൾ മേൻപൊടികളും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാവും നമ്മൾ ആ ഒരു തമ്പും നമ്മൾ അതിനുള്ള ക്യാപ്ഷനും ഇടുക. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ കാണുക, അല്ലാതെ അതിനെ ആദ്യമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു ഇതുമില്ല. കാരണം അതൊക്കെ ജസ്റ്റ് നമ്മൾ ആളെ കൂട്ടാനുള്ളൊരു തരികിട പരിപാടികൾ മാത്രമേ ഇതൊക്കെ. സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, ഏതൊരു വീഡിയോ ഇടുമ്പോഴും വീഡിയോ ഇടുന്ന ആൾക്കാരുടെ മനസ്സിലെ സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കയറുന്ന വീഡിയോ നല്ല റീച്ച് കയറണം എന്ന അത്രയും ഞങ്ങളും ചിന്തിക്കണുള്ളൂ. അതിന്റെ കൂടുതൽ ഞങ്ങളൊന്നും ചിന്തിക്കണില്ല. നമ്മളെ ആൾക്കാരെ പറ്റിച്ച അവരെ തട്ടെടുത്ത് പൈസ എടുക്കുക, ഒരാൾക്ക് ഒന്ന് പൈസ ഉണ്ടാക്കിയതൊന്നുമില്ല. നമ്മളെ വീഡിയോയിൽ ചെറിയ ക്യാപ്ഷൻ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആൾക്കാരെ കൊല്ലാനോ പറ്റിക്കാനോ കക്കാനോ ഒന്നും പിടിക്കാനോ ഞങ്ങള് പോകില്ല. ആദ്യം തന്നെ പറയട്ടെ, പൊന്നിന്റെ മേക്കപ്പ് സൂപ്പർ, രക്ഷയില്ല, വളരെ ടാലന്റഡ് ആണ് ആ കാര്യത്തിൽ. സ്വന്തമായി ഒരു മേക്കപ്പ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്? തീർച്ചയായിട്ടും. നമ്മുടെ ഫസ്റ്റത്തെ ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീടാണ്. ആ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പറയണ ഒരു കാര്യമാണ്, പിന്നെ നമുക്കൊരു സ്റ്റുഡിയോ തുടങ്ങണം. സ്റ്റുഡിയോ തുടങ്ങുക മാത്രമല്ല, നമുക്ക് അവിടെ പഠിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമുക്ക് അവിടെ വരുത്തണം. കാരണം ബ്യൂട്ടീഷ്യൻ കോഴ്സുകളെ കുറിച്ചുള്ള വർക്കിൻ്റെ എങ്ങനെയാണ്, അത് എങ്ങനെ ചെയ്യും, അതൊക്കെ നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു സ്റ്റുഡിയോ നമുക്ക് എടുക്കണം, നമുക്ക് ചെയ്യണം. ആ വലിയൊരു സ്വപ്നം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, നമ്മളിപ്പോൾ 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒറ്റയടിക്ക് ചാടി കയറാൻ പറ്റില്ലല്ലോ. മെല്ലെ ഓരോ നിലകൾ മെല്ലെ മെല്ലെ പിച്ച് വെച്ച് കയറുന്നല്ലേ പറ്റുള്ളൂ. നമ്മളൊരാളെ പറ്റിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കഴിവ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അല്ലാതെ മറ്റുള്ളവരെ പ്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പൈസ തട്ടിച്ചിട്ടും മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ചിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇടനില നിന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. നമുക്ക് ആഗ്രഹം നമ്മുടെ ഒരു ഒരു വീട്, നമുക്ക് അതുപോലെ സ്റ്റുഡിയോ വേണം, നമുക്ക് നമ്മുടെ ഇനി വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ മേക്കപ്പിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി വേണം. അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും അല്ലേ പറഞ്ഞ. അത് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്. അവർ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ അത് നേടുന്ന തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ചേട്ടൻ്റെ വീട്ടുകാർ ഇതുവരെ റെസിപ്പി ചെയ്തിട്ടില്ലേ? ഇല്ല. സൂപ്പർ മേക്കപ്പ് പറഞ്ഞു, ഡെലിവറി ഡേറ്റ് പറഞ്ഞു, അത് പറഞ്ഞു. പൊന്നിന്റെ വെള്ള കമ്പി ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് കാരണം ഇനി ഡെലിവറി ടൈമിന് നമുക്ക് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ടൈറ്റ് ചെയ്യാൻ പോയി പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ഡെലിവറി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോടെ നമുക്ക് കമ്പി അഴിക്കുക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പൊന്നു ഇല്ലേ പറഞ്ഞ. ഇനി എന്താ അടുത്ത ചോദ്യം, എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കാരണം ഞാൻ എൻ്റെ ഇതിൽ കേട്ടെ, ഞാൻ അറിയണ ഒരു ഇതിൽ ഞാൻ പറഞ്ഞത് ഫാമിലി ആയിട്ട് അവർ ആ ഒരു ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഫീൽഡാണ്. കാരണം അമ്മ പണ്ട് വർക്കിന് പോയിരുന്ന ഒരാളാണ്. അത് ഞാൻ ഉണ്ണികളുടെ കഴിഞ്ഞപ്പോഴാണ് അമ്മ വർക്കുകൾ നിർത്തിയത്. അപ്പൊ ഞാൻ അന്നോട്ട് അമ്മയുടെ കൂടെ വർക്കിന് പോയി. പിന്നെ എനിക്ക് എന്നെ തന്നെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മേക്കപ്പിനോട് ഭയങ്കര അതിനോടൊരു ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമാണ്
അതുണ്ടാക്കുമ്പോ എപ്പോഴും ബെറ്റർ ആക്കി നമുക്ക് ഉണ്ടാക്കാനും പരീക്ഷിക്കാനും പറ്റും. അപ്പൊ ഓരോ ഫീൽഡിന് ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. എനിക്ക് ഈ ഫീൽഡിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. അതാണ് സ്വന്തം മുഖത്തിട്ട് നന്നാക്കാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ മുഖം അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലാതെ സ്വന്തം മുഖം ഒന്നും അറിയില്ല, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആൾക്കറി ആവില്ല. സ്വന്തം മുഖത്ത് നമുക്ക് എങ്ങനെ ഭംഗിയാക്കാം, നമ്മളെങ്ങനെ സുന്ദരി ആവാന്ന് ചിന്തിക്കാം, അതിൻ്റെ അപ്പുറമല്ലല്ലോ ഒന്നും. അപ്പോൾ അവൾക്കത് ഓക്കെയാണ്, അവൾക്ക് ചെയ്യാൻ താല്പര്യമാണ്, അവളത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അല്ലേ പിന്നെ എന്തോ നിനക്കുള്ളതാണ്, നിന്റെ ചിരിയാണ്ട് അറിയാൻ പറ്റും. അത് പിന്നെ എന്റെ വലിയ ഭാര്യ എന്റെ കൂടെ കൂടെ അങ്ങനെ തന്നെ എന്റെ സുന്ദരിയായില്ലേ. നന്ദിയാണ്, നന്ദി. പിന്നെ അടുത്ത ചോദ്യം എന്താ? ഇത് ഞാൻ വായിച്ചതാണ്, ഞാൻ അറിയില്ല കുറെ വട്ടം വീഡിയോ എടുത്ത് പപ്പിളൊക്കെ വായിച്ചാണ്. ഇത് വായിക്കാതിരിക്കാൻ പറ്റില്ല. പൊന്നു ടൈമിൽ ഉറക്കം ഒഴിച്ച് മേക്കപ്പ് ചെയ്യാൻ പോകുന്നു കാണുമ്പോൾ സങ്കടം ആവുന്നു. ഉറക്കം ശരിയായില്ല, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുറങ്ങിയോണ്ട് എന്നൊക്കെ വീഡിയോസ് പറയുന്നില്ലേ. സോ പൊന്നുവിന്റെ ഇഷ്ടപ്പെട്ട ജോബ് ആയിരിക്കാം, ബട്ട് കാണുന്ന നമുക്ക് തന്നെ സങ്കടമാകുന്നു. ഷെബിൻ എന്താ ജോലിക്ക് പോകാത്തെ? ഇതുവരെ ഒരു വീഡിയോ പോലും ജോലിക്ക് മുന്നേ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. ഇനിയെങ്കിലും പൊന്നുവിനെ ജോലിക്ക് വിടാതെ നിനക്ക് ഈ ടൈമിൽ എങ്കിലും പോയിക്കൂടെ? ഇനി ഞാൻ ഒരു കാര്യം പറയാം, ആദ്യം ഞാൻ പറയാം, എന്നിട്ട് നീ പറഞ്ഞു. ഞാൻ ജോലിക്ക് പോണ കേസ് അവൾക്കറിയാം, ഞാൻ മറ്റുള്ളവരെ കാണിച്ചിട്ടുമില്ല, അറിയിച്ചിട്ടുമില്ല. അത് എൻ്റെ ഫീൽഡിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് പൊന്നുവിനോട് സ്നേഹമുള്ളതുകൊണ്ടാവും പൊന്നുവിനോട് ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒരാള് ഏത് പ്രൊഫഷൻ ആയാലും ആ ഒരു പ്രൊഫഷനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആൾക്ക് എന്ത് വയ്യായിക പറ്റിയാലും ആളെ ചെയ്തിരിക്കും. അത് എത്ര വലിയ എന്താ, ഇപ്പൊ ഒരു ഗർഭിണിയാണെന്നേ ഉള്ളു അവൾക്ക്, വേറെ അംഗവൈകല്യങ്ങളോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. പക്ഷെ അത് ഇപ്പൊ ചില തീരുമാനമല്ല, ചിലവർക്ക് വയ്യാത്തവരാണെങ്കിൽ പോലും അവർ ആ ഒരു ഫീൽഡിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവർക്ക് കാലോ കയ്യോ ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും അവർ ആ ഒരു ഫീൽഡിന് വേണ്ടി അധ്വാനിക്കണതാണ്. അത് അവർക്ക് അതിന് വീട്ടിൽ വെറുതെ ഇരിക്കാൻ അറിയാനിട്ടല്ല, അവർക്ക് എന്താ ആ ഫീൽഡിനോട് ഇഷ്ടമുണ്ട്, അത് അവർക്ക് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുന്നതും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണതും. എൻ്റെ പൊന്നുവിന് ഇപ്പോഴത്തെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് മേക്കപ്പിനോട് ഇഷ്ടമുണ്ട്, അവൾക്ക് അത് നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൾ എത്ര കിട്ടിയാലും കഴിഞ്ഞാലും അവൾക്ക് ഒന്നിന് അടുത്തത് ഏറ്റവും ബെസ്റ്റാക്കാനേ അവൾ ശ്രദ്ധിക്കാറുള്ളൂ. ഞാൻ കണ്ടത് അങ്ങനെ തന്നെ. അല്ലാതെ ഒന്ന് മോശമാക്കിയിട്ട് അയ്യേന്ന് പറയാൻ അവൾ ഒരിക്കലും നിർത്താറില്ല. എപ്പോഴും നല്ലത് നല്ലത് മാത്രം ചിന്തിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത്രയും ഞാൻ പൊന്നുകൊണ്ട് പറയുന്നു, നിനക്ക് ചെയ്യാനുള്ള നീ ഹാർഡ് വർക്ക് ചെയ്യുക, നിനക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്കറിയാം ഞാൻ ചെയ്യുന്നുണ്ടോ. പിന്നെ അവളുടെ ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ അവളുടെ ഒരു സ്ഥലത്ത് പോകുമ്പോഴും ഈ ഒരു സിറ്റുവേഷനിലും ഞാൻ എന്നെ കൊണ്ട് കറ്റാവുന്ന പണി പറയട്ടെ. ഞാനൊരു വർക്കിന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സപ്പോർട്ട് ഒന്നും തരുന്നോണ്ടാണ്. ഞാൻ ഒരു വർക്ക് ചെയ്യുന്നതിനെ പോലും എനിക്ക് അത്രയും വെയിറ്റ് എടുത്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോകാനാണെങ്കിലും അവിടെ എത്തി എന്നെ ഒരു രണ്ടു മൂന്ന് പെട്ടി ഞങ്ങൾക്ക് ഉണ്ട്, ആ പെട്ടി പിടിച്ചു കൊണ്ട് വെച്ചാൽ എനിക്കൊരു പ്രൊഡക്റ്റ് എടുത്തു തരാനാണെങ്കിലും ഇവൻ്റെ ആവശ്യത്തിന് എനിക്ക് അത്രയും വലിയ സപ്പോർട്ടുണ്ട്. ഇവൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും മാത്രമല്ല, എത്രയോ പേര് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു ദിവസം പുറത്തു പോയപ്പോൾ ഒരാൾ നേരത്തെ പോയ ടൈമിൽ ഒരു ചേച്ചിനെ നടന്നു പോകണുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്. ആ ചേച്ചി അന്നൊരു എട്ട് മാസം തോന്നുന്നു വലിയ വയറാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ എട്ട് മാസം ഉണ്ട്, എൻ്റെ ചെറിയ വയറാണ്. അത് വലിയ വയറായിരുന്നു ചേച്ചിക്ക്. ആ ചേച്ചി കഷ്ടപ്പെട്ട് നടന്നു പോയി, നല്ല തിരക്കേറിയ ബസ്, നല്ല നിൽക്കാനോ സ്ഥലമുള്ളൂ. ആ ബസ്സിൽ കയറിയിട്ട് ആ ചേച്ചി ജോലിക്ക് നേഴ്സ് അങ്ങനെ തോന്നുന്നു, കാരണം യൂണിഫോം ഉണ്ടപ്പോൾ. ഞാൻ ചേച്ചി ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് റിട്ടേൺ വീണ്ടും ബസ്സിലാണ്. എനിക്ക് ഇത്രയും വലിയ കഷ്ടപ്പാടില്ല, അവരെ കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ കഷ്ടപ്പാടില്ല. കാരണം എന്നെ കൊണ്ട് എനിക്ക് ശരിക്കും 4 മണിക്കൂറത്തെ പണിയുള്ളൂ. ആ ചിലപ്പോൾ ഒരു ഉറക്കം കളഞ്ഞിട്ട് വേണം ചെയ്യാൻ, അത്രേ ഉള്ളൂ. ആ 4 മണിക്കൂറത്തെ പണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഒരു 4 മണിക്കൂർ എൻ്റെ ഉറക്കം കളഞ്ഞാലും വീടെത്തി കഴിഞ്ഞാൽ എന്നെ മാക്സിമം ഞാൻ ഒന്ന് ഉറങ്ങാനാണെങ്കിലോ, എനിക്ക് അത്രയും സപ്പോർട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ നിലം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കാറിൽ കയറി പോകണു, അവിടെ വർക്ക് കഴിഞ്ഞാൽ റിട്ടൺ കാറിൽ കയറി വരുന്നു. എനിക്കത് അത്രയും വലിയ കഷ്ടപ്പാടുള്ള പണി തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ ഭർത്താവിനെ നെഗറ്റീവ് പോയിട്ട് സപ്പോർട്ട് കിട്ടിയിട്ട് അതങ്ങനെ പറഞ്ഞു മാത്രം. അല്ലാതെ അല്ല, ഒരാളുടെ വർക്കിന് ആളോട് എനിക്കറിയില്ല, ആണായാലും പെണ്ണായാലും ഒരാളെ വർക്കിന് നമ്മൾ താഴ്ത്തി കാണാൻ പാടില്ല കേട്ടോ. കാരണം ആ ഒരു വർക്കിന് ആള് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ചിലപ്പോൾ ആ സാലറി ആവും, എന്ത് ബെനിഫിറ്റ് ആയാലും അത് ആൾക്കുള്ളതാണ്.
അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അല്ലാതെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഡയലോഗ് പറയാൻ രാവിലെ രാത്രി ജോലിക്ക് പോയാൽ അത് ജോലിയാവുന്നില്ല. ഇവ രാവിലെ രാത്രി ജോലിക്ക് പോകണം, എന്നാ മാത്രം നിന്റെ ഭർത്താവ് ജോലിക്കാരൻ ആവുള്ളൂ എന്നുള്ള ചിന്ത അത് എനിക്കില്ല. പിന്നെ അവനാ ജോലിക്ക് പോയി എന്റെ വർക്കിന് എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടാവുക. എനിക്ക് പുറമെ ഒരാളെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂ രാത്രി 1 മണി 2 മണി നേരത്തൊക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്, എന്റെ ധൈര്യം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു വിഷയമൊന്നും ഇല്ല. എനിക്കില്ലാത്ത വിഷയം വേറെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വിലയും കൊടുക്കാത്ത മേക്കപ്പും സാരിയും ചുറ്റി ഉള്ള മാലയും ഉറ്റ വളയും ഇട്ട് കല്യാണ ഫോട്ടോയും ഷൂട്ടും പറഞ്ഞ് നടക്കുന്ന ഈ ഒരു ഫാമിലി ആദ്യമായിട്ടാ കാണുന്നത്. ആ കുഞ്ഞനെങ്കിലും പഠിപ്പിച്ചൂടെ? കുഞ്ഞനെ ഞങ്ങൾ പ്രൊഫഷനെയാണ് അധിക്ഷേപിച്ചത്, ആണായാലും പെണ്ണായാലും. ഞാൻ വീണ്ടും അത് ആവർത്തിക്കാൻ കാരണമായിരുന്നല്ല, നമ്മളിപ്പോൾ സിനിമ ഫീൽഡിലുള്ളവര് മുന്നത്തെ നടിമാരായാലും നിങ്ങളിപ്പോൾ ബഹുമാനിക്കുന്ന നടിമാരായാലും നടന്മാരായാലും അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാട്ടോ. നിങ്ങളിപ്പോൾ വാനോളം ഉയർത്തി ഫ്ലെക്സും കെട്ടി ഈ ചെയ്യണവരൊക്കെ എഡ്യൂക്കേഷൻ എന്താണെന്നൊന്ന് ആലോചിക്കും. ഞാൻ എഡ്യൂക്കേഷനെ ഇല്ല അത് വേണ്ടാന്നല്ല ഞാൻ പറയണത്, എഡ്യൂക്കേഷൻ വേണം വേണ്ട അതൊന്നും പറയുന്നില്ല. ചിലപ്പോ ആ ഒരു എഡ്യൂക്കേഷൻ ആവശ്യത്തിന് ഇപ്പൊ പെണ്ണ് പ്ലസ് ടു അത് കഴിഞ്ഞു അവൾ വേറെ ഒന്നും പോയില്ല ഓക്കെയാണ്. പക്ഷെ അത് എല്ലാവർക്കും അത് ഡിഗ്രി കഴിഞ്ഞിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവരെ എനിക്കറിയാം. പി ജി കഴിഞ്ഞിട്ട് അത് ചിലവരുടെ തലയിൽ നമുക്ക് അന്ന് പോയ കുട്ടി എവിടെയായിരുന്നു ഇറാനിലാ ഉക്രാനിലാ എവിടെയാണ് വർക്ക് ചെയ്യണത്, അതേപോലെ ആവണമെന്നില്ല എല്ലാവരും. ഓരോരുത്തർക്കും ഈ ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും ബ്യൂട്ടീഷ്യന്മാർ വേണം, കൽപ്പണിക്കാർ വേണം. എത്രയൊക്കെ പഠിച്ച ആൾക്കാരെ കല്യാണത്തിന് അവരെ മേക്കപ്പ് ചെയ്യാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്തെങ്കിലും വേണ്ടേ? അപ്പൊ ഇത് ഈ സാരി ചുറ്റി മാലയും കമ്മലും വളയൊക്കെ ഇട്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പിന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ പണിയോ കാര്യങ്ങളോ അല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഫേസിൽ വരുന്ന ഫൗണ്ടേഷൻ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിക്കാവും. വെളുത്തോനെ കറുപ്പിക്കാൻ പറ്റും, കറുത്തോനെ വെളുപ്പിക്കാൻ പറ്റും, ഇതൊക്കെ ഈ പ്രൊഫഷനിൽ പറ്റുന്നതാണ്. അപ്പൊ അതൊരു ജോലിനെ ഇങ്ങനെ ഒന്നുമില്ലായ്മയാക്കി കാണരുത്. താൻ ചെയ്യുന്ന ചിലപ്പോൾ എഞ്ചിനീയർ ആവും, അതിന് കഷ്ടപ്പാടില്ല എന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം അത് പഠിച്ച് അത് വെയിലത്തും എത്ര പേര് പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടാതെ വേറെ പല ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും എന്താണോ ആഗ്രഹിച്ചത്, ഞാൻ എന്താണോ പഠിച്ചത്, ആ ഒരു ജോലി തന്നെയാണ് എനിക്ക് കിട്ടിയതും, ആ വർക്ക് തന്നെയാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് ചെയ്തു. അങ്ങനെ കിട്ടാതെ അങ്ങനെ ജോലിക്ക് പോകാതെ എത്രയോ പേരുണ്ട് വേറെ ചെറിയ ജോലികൾക്ക് പോകണവരും, ചിലപ്പോ പഠിച്ചതിനെക്കാട്ടും വലിയ ജോലിക്ക് പോകണവരും. എഡ്യൂക്കേഷൻ വേണം വേണ്ടാന്നൊന്നും ഒരിക്കലും പറയില്ല, പക്ഷേ ചെയ്യുന്ന വർക്കിനെ അധിക്ഷേപിക്കാതിരിക്കും. നമുക്കൊരു ജോലി ഉണ്ടോ എന്നെ സംബന്ധിച്ച്? എല്ലാ ആൾക്കാരും ഡിഗ്രിയും ബി എഡും കഴിഞ്ഞിട്ട് നിക്കണം തന്നെ നടക്കുന്ന കാര്യമല്ല. എല്ലാവരുടെ മണ്ട ഒരേപോലെ ആവില്ല, അവരുടെ മണ്ടയ്ക്ക് കയറണതേ കയറാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അപ്പ ഒരു കാര്യം പറയൂ, ആന പിണ്ടീറിന് കണ്ടിട്ട് മോയിലതിന് മുക്കാൻ നിക്കരുത്. മോയിലിന് പറ്റുന്നതേ മോയിലേ വരുള്ളൂ, ആനയുടെ ഇത് രണ്ടു പേരെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന പണിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു ഇത്, ചിലവർ ഡിഗ്രി എടുക്കും, ചിലവർ പത്തിലും, ചിലർ പ്ലസ് ടു പൊട്ടും, ചിലവർ പ്ലസ് ടു കഴിഞ്ഞ് നിർത്തും. അതൊക്കെ ഓരോരുത്തരും എന്താ പറയുക അവസ്ഥ സാഹചര്യം അതൊക്കെ ആവും. അല്ലാതെ എല്ലാവരും ഡിഗ്രിക്കും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരണമെന്നും ഒരാളും പറയാൻ പറ്റില്ല, പറയാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളനുസരിച്ച്, ചിലപ്പോൾ വീട്ടിലൊരാളും ഉണ്ടാവില്ല, അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഈ പറഞ്ഞ ഡിഗ്രിക്കോ കാര്യത്തിനോ പോകാൻ പറ്റില്ല. ചിലവർ ഒന്നുമില്ലായ്മേന്ന് ഡിഗ്രിയും പി ജിയും എം ഫില്ലും ഇതൊക്കെ ചെയ്യണവരുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ തലയിലെടുത്തും അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ഇപ്പം ഇവള് ചെയ്യുന്ന വർക്ക് അവൾ അത്രയും കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവളെ ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. അതൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്ന കേസല്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇഷ്ടത്തിന് പിന്നാലെ പോണ യാത്രയും കൂടിയാണ്. അത് ഇനി ചിലവര് ഇപ്പോഴും പഠിക്കണവരുണ്ടാവും, ചിലവര് ഇപ്പോഴും വർക്ക് ചെയ്യാതെ നിക്കണവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ ഏഴാം മാസം മുതലല്ലേ കാണിച്ചു തുടങ്ങിയത്? ഏഴാം മാസം മുതലാണ് ഹാസ്റ്ററിൽ കാണിച്ചു തുടങ്ങിയത്. അത് നമുക്ക് ആ ഇത്രയും ടൈം നമ്മളിവിടെ കാണിച്ചിട്ട് അവസാന നിമിഷം
നമ്മള് കാണിക്കാൻ ഇതുകൊണ്ട് തന്നെയാണ് പോയി വരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കാണിച്ചത് ഈ 7 മാസം മുതൽ. അപ്പൊ ഡോക്ടറോട് വന്നാൽ ഡോക്ടർ ഉണ്ട്, നമുക്ക് അതനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യുക, കാരണം കാണാൻ വരേണ്ടതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഈ ലാസ്റ്റ് ഘട്ടമായപ്പോ ഡോക്ടർ നമുക്ക് പെട്ടെന്ന് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞ് ഇനി 25-ാം തീയതി അടുത്ത ചെക്കപ്പ് ഉണ്ട്. അതൊക്കെ ഡോക്ടർ പറയണനുസരിച്ച് നമ്മൾ പോയി വരെ ചിലപ്പോ അവിടെ നിൽക്കേണ്ട സാഹചര്യമാണ്, അവിടെ നിന്ന് തന്നെ പറ്റുള്ളൂ. ചേച്ചി ചേച്ചിയെ ചേട്ടന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തോ? ഇല്ല പൊന്നു കണ്ണു തട്ടാതിരിക്കെ, പൊന്നു സന്ധ്യ നേരത്ത് ഉപ്പും മുളകും ഒഴിഞ്ഞിടണം കേട്ടോ, കണ്ണു തട്ടാതിരിക്കെ. എന്താ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞാനും പറയാറുണ്ട് ഇടയ്ക്ക്. എന്തിനാട്ടാ കൊറേ കരിങ്കണ്ണുണ്ട്? അല്ല അത് വിശ്വസിക്കണ. കണ്ണൂര് എവിടെയാണ്? ഞാൻ കണ്ണൂര് തലശ്ശേരിയിലാണ്. ഞാൻ കണ്ണൂര് തലശ്ശേരി അല്ലേ, ഞാൻ ഇരിട്ടിയിലായിരുന്നു കേട്ടാ. ഇരുട്ട് അടിപൊളിയാട്ടോ, ഞാൻ എന്തായാലും അങ്ങോട്ട് വരണം. എനിക്ക് ഒരു നൊസ്റ്റടിക്കുന്ന സ്ഥലം അവിടെ, കാരണം എൻ്റെ പഠിച്ച സ്ഥലം സ്കൂളായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും അവിടെയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് അവിടെ. ഞാൻ എന്തായാലും അവിടേക്ക് എത്തുന്നതാണ്. സീമന്ത്രത്തിനിട്ട് ഡ്രസ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമോ? ചെയ്യാം, നോക്കാം സാഹചര്യം അനുസരിച്ച്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, കാരണം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോവുക, എപ്പോഴാണ്, ചിലപ്പോൾ ചെറിയ വയറുവേദനയാവും, എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നും നമുക്ക് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ വേണമല്ലോ വെച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടി മെനക്കെട്ട് നിൽക്കണതാണ്. അടുത്ത ചോദ്യം എന്താ പറഞ്ഞ? മേക്കപ്പ് പഠിച്ചു കഴിഞ്ഞാൽ കൊറേ സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഒരാളുടെ അടുത്തുനിന്നല്ല ഇത്, ഓരോരുത്തരുടെ പറഞ്ഞ കാര്യമല്ല ഇത്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ചെയ്യുക. ചിലപ്പോ ഒരാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, ആളെക്കാട്ടിലും കൂടുതൽ നല്ല വർക്കും കാര്യങ്ങളും വേറെ ആൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന വർക്കിന്റെയും പ്രോഡക്റ്റിന്റെയും നോളജും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒരടുത്തുനിന്നല്ല, പല സ്ഥലങ്ങളിലും പല രീതിയിലും പല എന്താ പറയാ പല ആൾക്കാരുടെ നിന്നാണ് ഇതൊക്കെ പഠിച്ച് പഠിച്ച് നമ്മൾ ഇപ്പോഴും പൊന്നു പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇതൊക്കെ അപ്ഡേഷനാണ്, മേക്കപ്പിന്റെ കാര്യമായാലും. അപ്പൊ അതൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പൊന്നുവിന് അതിനനുസരിച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളതിനെ ഒപ്പെത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. സിമ്പിൾ മേക്കപ്പ് വീഡിയോ ചെയ്യാമോ? ചെയ്യാലോ, ഇപ്പൊ ഇടയ്ക്ക് ചെയ്യണൊക്കെ സിമ്പിൾ മേക്കപ്പ്. സാരി എടുക്കണ വീഡിയോ ചെയ്യാമോ? അതും ചെയ്യാം, അതും ചെയ്യാം. എനിക്ക് നിങ്ങളുടെ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടിരുന്നു, എനിക്ക് 8 മന്ത്സായിരുന്നു. ഇനി എന്റെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രസവൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ, ഉണ്ണിക്കും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലാതെ. ആൾക്ക് ബേബി പെൺകുട്ടിയാണ്, സന്തോഷം. പ്രസവിച്ചു? ഓ ഹാപ്പി. മുന്നേ 8 മാസമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കാര്യം, സന്തോഷമായിട്ടിരിക്കുന്നു. ഡെലിവറി വരെ ബെഡ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കണ്ടു, എന്നിട്ട് പറഞ്ഞതാണോ വെറുതെ പറഞ്ഞതാണോ കണ്ടന്റിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ പറയുന്നേ? അത് അന്ന് വണ്ടിടിച്ച ടൈമിലും എനിക്ക് ചെറിയൊരു ഇരിക്കണ പോസി ആ ടൈമില് ചെറിയൊരു അനക്കം പറ്റി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അപ്പൊ അതിന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ അത്ര വലിയ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ എനിക്കത് പെട്ടെന്ന് തന്നെ മാറി. പിന്നത്തെ സ്കാനിങ്ങിൽ ഞാൻ ഓക്കെയാണ്, ഞാനുണ്ണി ഓക്കെയാണ് എന്ന് വെച്ചാൽ പിന്നെ എന്നോട് റെസ്റ്റ് ഒന്നും പറഞ്ഞില്ല. 1 മാസം പോയി എനിക്കിങ്ങനെ ചെറിയൊരു അനക്കുണ്ട്, ഉണ്ണിക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വലിയ റെസ്റ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും മാക്സിമം കുനിയുടെ കേസിൽ ഇരിക്കേണ്ട കേസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, അതെല്ലാം ഞാൻ മാക്സിമം ശ്രദ്ധിച്ചു. പിന്നത്തെ മാസത്തെ സ്കാനിങ്ങിൽ ഉണ്ണി ഓക്കെയാണ്, ഉണ്ണിയും ഞാനും ഓക്കെയാണ്, ഉണ്ണി തിരിഞ്ഞു വരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പറഞ്ഞു. പിന്നെ ഓക്കെ, പിന്നെ ഞാൻ എന്തിനാ റെസ്റ്റ് എടുക്കുന്നത്? അന്നൊരിക്കൽ റെസ്റ്റ് പറഞ്ഞു വെച്ചിട്ട് ചിലവരെന്ത് പ്രസവം വരെ അങ്ങനെ പോവുക, അങ്ങനത്തെ ഹോബിയൊന്നും എനിക്കില്ല. ഞാൻ ഓക്കെ ആയ രീതിക്ക് ഞാൻ ചെയ്യൂ. എനിക്ക് ഇന്നലും തീരെ വയ്യ, ഞാൻ എന്നെ പറഞ്ഞു എനിക്ക് തീരെ വയ്യട്ടെ, എനിക്ക് വയറ് വേണിക്കട്ടെ, എനിക്ക് വയ്യ, പക്ഷെ പേടിക്കണ വരാനൊന്നല്ല. എന്നാൽ ഫുഡിന്റെ ഞാൻ പറഞ്ഞു ചെറിയ പ്രശ്നം, അപ്പൊ എനിക്ക് വയ്യ, ഞാൻ കെടുക്കാ പറഞ്ഞു. ഞാൻ കെടുപ്പിന്റെ ഞാൻ ഒരു കാര്യം, മറ്റേ ഒരാള് എന്തൊരു പ്രൊഫൈൽ ഞാൻ അടുത്ത പ്രാവശ്യത്തെ വീഡിയോ കാണിച്ചു തരാട്ടോ.
എപ്പോഴും തെറിവിളിയും കാര്യങ്ങളും നിങ്ങൾ ചാവട്ടെ, ആളോടാണ് എനിക്ക് ചോദിക്കുന്നത്. നിന്നെ എനിക്ക് അറിയില്ല, നീ ആയാലും നിന്നെയായാലും ആണായാലും പെണ്ണായാലും അതാ ഞാൻ ഉദ്ദേശിച്ച വായന കുരുങ്ങിപ്പോയി. അറിയില്ല, ഈ തെറി വിളിച്ചിട്ടും നീ ആരെ പേടിപ്പിക്കാൻ നിൽക്കണം? ഞങ്ങളെ തന്നെ എന്തിനാ ഇപ്പൊ ഞങ്ങൾ, നീ പറഞ്ഞ ഞങ്ങൾ അങ്ങ് മൂളിപ്പൂന്ന് വെച്ചിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഒന്നല്ലേ നീ എനിക്ക് ഞാൻ നമ്പർ തരാം, നീ ഒന്ന് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും, ഞാൻ നമ്പർ തരാം, നിന്റെ പ്രശ്നം ഞാൻ തീർത്തരാം. ഇനി ആ എനിക്ക് ആ കമന്റ് കാണുമ്പോ പ്രാന്താവുക, കാരണം തെറി വിളി എന്നെ തെറി വിളി തെറി വിളി തെറി വിളി. ഉണ്ണീനെ ആയാലും പൊന്നൂനെ ആയാലും എന്നെ അല്ലെങ്കിൽ എന്തർത്ഥത്തില നീ തെറി വിളിക്കണേ? നിന്റെ വല്ലവരും ഞാൻ കാശ് വാങ്ങിയിട്ടല്ലേ നിന്റെ വല്ലവരും ഞാൻ അടിച്ചോണ്ട് പോകുന്നുണ്ട്? എനിക്ക് അറിയാൻ പാടില്ലാട്ടോ. എനിക്ക് സത്യമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ, യൂട്യൂബിലാണ്. അല്ല ഫേക്ക് ആണ്, ഫേക്ക് ആയാലും ഇമ്മാരി തെണ്ടി തരൊക്കെ വെറും നാക്കി സ്വഭാവ കേട്ടാ. അതൊന്നല്ല പലതും ഉണ്ട്, ഞാൻ പലതും കളഞ്ഞതാ. വൃത്തിയായിട്ട് സ്വഭാവം ആക്കി മാറ്റാൻ പഠിക്ക്. അല്ലെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ വളരെ മറ്റുള്ളവരും ലവ് സ്റ്റോറി എപ്പോഴും പെട്ടെന്ന് പറയാം, പെട്ടെന്ന് തന്നെ പറയാം. ഷെബിൻ വീട്ടിൽ പോകാറുണ്ടോ? ഇല്ല. ഇതുവരെ എടുത്ത ഒരു സ്കാനിങ്ങിലും എന്തോ പ്രശ്നങ്ങളും ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഇപ്പോൾ അത് പ്രശ്നങ്ങളല്ല, അന്നത്തെ ആക്സിഡന്റില് ബാക്ക് സൈഡാണ് വന്നടിച്ചത് വണ്ടി. പൊന്നു ഇരിക്കുന്നതിന്റെ സൈഡാണ് വണ്ടി അടിച്ചത്. വണ്ടി അടിച്ചപ്പോ ഇവള് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്. പെട്ടെന്ന് ഫ്രണ്ടിക്ക് ഷെയ്ക്കായി. ആ അത്രയും പവർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിൽ വന്ന് ഇടിച്ചപ്പോ ആ ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടി ഫ്രണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ സ്പീഡിലാണെന്ന് അറിയാൻ പറ്റും. അവള് ഫ്രണ്ടിക്ക് അങ്ങ് മലിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഇത് അറിയണില്ല, ചിന്തിക്കണില്ല, പെട്ടെന്ന് ഉണ്ടായ ഷെയ്ക്ക് ആണ്. അതിലുണ്ടായ ചെറിയൊരു സ്ഥാനമാറ്റം അതിന്റെ ഇതൊക്കെ ക്ലിയർ ആയിട്ടാ. എന്ന് പറയുമ്പോ ഡോക്ടർമാർ നമ്മളും കൂടി ഒന്ന് പേടിപ്പിച്ചു. പിന്നെ ആലോചിച്ചു എനിക്ക് തോന്നി അത്ര വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് അങ്ങനത്തെ ടൈമിൽ ചെറിയ ബ്ലീഡിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു വയറുവനും കാര്യമുണ്ടായത്. പിന്നത്തെ സ്കാനിൽ അത് ഓക്കെ ആവും ചെയ്തു, അതുകൊണ്ട് തന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാനുണ്ടോ നിലവിൽ ഇതുവരെ കാണിച്ചത് ഇപ്പൊ ഓക്കെ ആണ്, 100% ഓക്കെ ആണ്. അടുത്ത എന്റെ പേര് സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു. ചോദിക്കാൻ തന്നെ ആരോഗ്യം ഉള്ള ബേബി ജനിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥന എന്നുണ്ടാവും. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ പൊന്ന, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ, കാരണം ഇനി ഇപ്പൊ 4-5 മണിയാവാറെ, ഇനി കുന്നോളത്തോട്ട് ഫോൺ വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. ചെറിയ വീഡിയാണ്, ഇനിയും സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇതാണ് വീണ്ടും വീണ്ടും നമ്മളെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം. അപ്പൊ ഇനി അടുത്തേല് എന്തൊക്കെ ഞാൻ പറയണം സെലക്ട് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് പറയാം. തീർച്ചയായിട്ടും നമ്മളപ്പോ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് നമ്മൾ തരുന്നതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സപ്പോർട്ട് ചെയ്യാം. ബൈ.